കറുത്തവരോടുള്ള അവഗണന സമൂഹത്തിൽ തുടരുകയാണെന്ന് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ. കലാഭവൻ മണിയുടെ സഹോദരൻ RLB രാമകൃഷ്ണനെ അധിക്ഷേപിച്ചതിലായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. BJP ഒരു രാജ്യസഭാ സീറ്റ് നൽകാനാണ് KC വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കുന്നതെന്നും സജി ചെറിയാൻ ചേർത്തലയിൽ പറഞ്ഞു. ഒരിക്കലും പാടില്ലാത്ത ഒരു സ്റ്റേറ്റ്മെന്റാണ് സത്യഭാമ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ സമൂഹത്തിൽ കല, സാഹിത്യം അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ അതിനെ ഒരു വർഗീയമായ മുഖത്തോടുകൂടി അതിനെ കണ്ടത് ഒട്ടും ശരിയായ ഒരു രീതിയായിട്ട് ഞാൻ കാണുന്നില്ല. അതിൽ ഈ കലാഭവൻ മണിയുടെ സഹോദരനാണ് ഇപ്പോൾ ഈ അപമാനം ഏറ്റുവാങ്ങിയിട്ടുള്ളത്. അപ്പോൾ രാമകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മോഹിനിയാട്ടത്തിൽ PhD 1st റാങ്ക് കൂടെ പാസ്സായിട്ടുള്ള ഒരാളാണ് രാമകൃഷ്ണൻ. അപ്പോൾ അതിൽ തീർച്ചയായിട്ടും സത്യഭാമ പറഞ്ഞ ഒരു വാക്ക് കറുപ്പ് അവർക്ക് പറ്റിയതല്ല ഈ കലാരൂപം എന്നതാണ് അവർ പറഞ്ഞൊരു വാക്ക്. അത് തീർച്ചയായിട്ടും ഒരുപാട് അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയ, കറുത്തവനെ സംരക്ഷിക്കാൻ പോരാടിയ ഒരു നാട്ടിൽ ആ കറുത്തവൻ കലയുടെ ഭാഗമാകുന്നതിന് ഇന്നും മനസ്സിൽ വിരോധം കാത്തു സൂക്ഷിക്കുന്ന ഒറ്റപ്പെട്ട ആളുകളെങ്കിലും ഉണ്ടാകും എന്നതിൻ്റെ ഒരു പ്രതിധ്വനിയാണ് അവരിൽ നിന്ന് വന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവർ രാമകൃഷ്ണനോട് മാപ്പ് പറയണം, കേരളത്തോട് മാപ്പ് പറയണം, അത് പിൻവലിക്കണം. അതാണ് ഏറ്റവും ശരിയായ നിലപാട്, നടപടി. രാജ്യസഭാ സീറ്റ് BJPക്ക് നൽകാൻ വേണ്ടിയാണ് കോൺഗ്രസ് KC വേണുഗോപാലിനെ ആലപ്പുഴയിൽ മത്സരിപ്പിക്കുന്നത്. നിരവധിയായ വികസന പ്രവർത്തനങ്ങൾക്ക് ആലപ്പുഴയിൽ നേതൃത്വം നൽകിയ അഡ്വക്കേറ്റ് ആരിഫ് ഇക്കുറിയും വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കും. കലാഭവൻ മണിയുടെ സഹോദരനായ RLB രാമകൃഷ്ണനെ കറുത്ത നിറത്തിൻ്റെ പേരിൽ അപമാനിച്ചത് കേരളീയ സമൂഹത്തിൽ ഇന്നും വിവേചനങ്ങൾ നിലനിൽക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. ഇതിനെതിരെ സമൂഹ മനസാക്ഷി ഉണരണം. ഇടത് ജനാധിപത്യ മുന്നണി മാത്രമാണ് വിവേചനങ്ങൾക്കെതിരെ എല്ലാ കാലത്തും പോരാടിയിട്ടുള്ളതെന്നും മന്ത്രി ചേർത്തലയിൽ പറഞ്ഞു. വിൻമീഡിയ ചേർത്തല.